ലക്ഷദ്വീപ് സ്വദേശിയും സിനിമാ പ്രവർത്തകയുമായ ആയിഷ സുൽത്താനയ്ക്ക് പിന്തുണയുമായി ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും എസ്എഫ്ഐ നേതാവുമായ ആയിഷ ഘോഷ്. രാജ്യദ്രോഹം ഉപയോഗിച്ച് വിയോജിപ്പുകളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് ആയിഷ ഘോഷ് പറഞ്ഞു. ചാനൽ ചർച്ചയിൽ ദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ കെ പട്ടേലിനെ ബയോ വെപ്പൺ എന്ന് വിശേഷിപ്പിച്ചതിൽ ആയിഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. 124A, 153B എന്നീ വകുപ്പുകളാണ് ആയിഷ സുൽത്താനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പിന്തുണയുമായി ആയിഷ ഘോഷ് രംഗത്തെത്തിയത്. ചൈന മറ്റ് രാജ്യങ്ങൾക്ക് നേരെ കൊറോണ വൈറസ് എന്ന ബയോ വെപ്പൺ ഉപയോഗിച്ചതുപോലെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിന് നേരെ പ്രഭുൽ പട്ടേൽ എന്ന ബയോ വെപ്പൺ ഉപയോഗിച്ചത് എന്നായിരുന്നു ആയിഷയുടെ പരാമർശം. ബിജെപി ലക്ഷദ്വീപ് പ്രസിഡന്റ് സി അബ്ദുൽ ഖാദർ ഹാജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കവരത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ രാജ്യത്തെയോ സർക്കാരിനെയോ അല്ല പ്രഭുൽ പട്ടേലിനെ ഉദ്ദേശിച്ചാണ് താൻ പരാമർശം നടത്തിയതെന്ന് ആയിഷ പറയുന്നു. ആയിഷ സുൽത്താനയ്ക്കെതിരെ കേസ് ചുമത്തിയതിനാൽ പോലീസിന് അഭിനന്ദനവുമായി സംഘ് അനുകൂലികൾ ഇതിനോടകം രംഗത്തെത്തിയിരുന്നു. ലക്ഷദ്വീപ് പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് നടപടിയിൽ അഭിനന്ദന പ്രവാഹം ഒഴുകുന്നത്. മലയാളികൾ അടക്കമുള്ള സംഘ അനുഭാവികളാണ് ലക്ഷദ്വീപ് പോലീസിന്റെ പോസ്റ്റുകൾക്ക് താഴെ ആശംസാ കമന്റുകളുമായി നിറയുന്നത്. ജിഹാദി, ഇന്ത്യ വിരുദ്ധ പ്രചാരക, ദേശവിരുദ്ധ എന്നിങ്ങനെയാണ് ഇവർ ആയിഷയെ വിശേഷിപ്പിക്കുന്നത്.